ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഈ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ സന്ദർശിക്കും. കിം ജോങ്ങിന്റെ സുരക്ഷ ഉൾപ്പെടെ സന്ദർശന കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലെത്തിയ പ്രത്യേക സംഘം റഷ്യൻ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തി മടങ്ങി. രാജ്യത്തിന് പുറത്തേക്ക് വളരെ അപൂർവമായി മാത്രം യാത്ര ചെയ്യാറുള്ള കിം ജോങ് കനത്ത സുരക്ഷാ സന്നാഹത്തിൽ ട്രെയിൻ മാർഗം റഷ്യയുടെ കിഴക്കൻ അതിർത്തി പ്രദേശമായ വ്ളാദിവോസ്റ്റോക്കിലായിരിക്കും എത്തുക. ഇവിടെ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രയും പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇനിയും തീരുമാനമായിട്ടില്ല. യുക്രൈൻ യുദ്ധം ഓരോ ദിവസം പിന്നിടുമ്പോഴും ആയുധശേഖരം വലിയ തോതിൽ കുറഞ്ഞു വരുന്ന റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുവാൻ കിം ജോങ് തയ്യാറാണ്. പകരം ആണവായുധ അന്തർവാഹിനികളും ഉപഗ്രഹങ്ങൾക്ക് ആവശ്യമായ അത്യാധുനിക സാങ്കേതിക വിദ്യയും റഷ്യ പകരം നൽകണം. ഉത്തര കൊറിയയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ട സഹായവും റഷ്യ ഉത്തര കൊറിയയ്ക്ക് നൽകണം. പീരങ്കി ഷെല്ലുകളും ആന്റി ടാങ്ക് മിസൈലുകളും പുടിന് അടിയന്തരമായി ആവശ്യമുണ്ട്. ലഭിക്കുന്ന സൂചനകളനുസരിച്ച് വ്ളാദിവോസ്റ്റോക്കിലെ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സെപ്റ്റംബർ 10-നും 13-നും ഇടയ്ക്കായിരിക്കും പുടിനും കിം ജോങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുക. ഇരു രാജ്യങ്ങളും തമ്മിൽ ആയുധ കച്ചവടത്തിന് തയ്യാറെടുക്കുന്നതായി നേരത്തെ US ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് US ദേശീയ സുരക്ഷാ വിഭാഗം ഉത്തര കൊറിയയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരിക്കര 24.